ഇബ്ന് കസീറിന്റെ ഇബാറത്ത് ഇങ്ങനെയാണ്: ഖാലബ്നു അബ്ബാസിൻ വഇയാക നസ്തഈനു വലാ താഅതിക വഅലാ ഉമൂരിന കുല്ലിഹ. ഇബ്നു കസീർ 1:26. അർത്ഥം ഇബ്നു കസീറിൽ അങ്ങനെ പറഞ്ഞത് വായിക്കാനാ പറഞ്ഞത്. അപ്പോ നസ്തഈനു വലാ താഅതിക, ഞങ്ങൾ സഹായത്തെ തേടുന്നു നിനക്ക് വഴിപ്പെടുന്നതിന്റെ മേലിൽ, വയലാ ഉമൂരിന കുല്ലിഹ, ഞങ്ങളുടെ എല്ലാ കാര്യത്തിന്റെ മേലിലും സഹായത്തെ തേടുന്നു എന്നാണ് വൈജാക്കനസ്തൈനതിന്റെ അർത്ഥമെന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ നബിയുടെ പ്രധാന ശിഷ്യൻ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ പ്രത്യേകം പഠിച്ചവനെ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദ്വാരന്ന് കൊടുത്ത ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. പേജ് 1:26, 1:26 പേജ്. അപ്പോൾ നമ്മുടെ മുഴുവൻ കാര്യം അള്ളാഹുവിനോട് മാത്രം ചോദിച്ചാൽ മതി എന്ന് ബഹുമാനായ ഉസ്താദ് തന്നെ പറഞ്ഞു. പിന്നെ എന്തിനാണ് നാം മറ്റുള്ള പുണ്യാത്മാക്കളോട്, മുഹിദീൻ ഷെയ്ഖിനോടും അതുപോലെ തന്നെ ബദരീങ്ങളോടും എല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ഇബ്നു കസീർ അത് തന്നെയാണ് പറഞ്ഞത് എന്ന് ഉസ്താദ് വായിച്ചു. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് മാത്രമേ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നത്, സർവകാര്യങ്ങളും ഭൗതികവും അഭൗതികവും മുഴുവനും തന്നെ നമ്മൾ അള്ളാഹുവിനോടല്ലോ ചോദിക്കുന്നത്. പിന്നെയോ ഭൗതികമായതും അഭൗതികമായ കാര്യങ്ങളുമൊക്കെ മറ്റുള്ള ആളുകളോടൊക്കെ ചോദിക്കുന്നത് പോലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമുക്ക് ഷാപ്പിൽ പോയി നാം അരി ചോദിക്കുന്നു, അതുപോലെ മറ്റുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഡോക്ടറോട് പോയി നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നു. ഇതൊക്കെയും തന്നെ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് പറയുന്നവർ, ഇത് മുഴുവനും തന്നെ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുകയുള്ളൂ. നാളെ മുതൽ ഷാപ്പിൽ പോയി അരി ചോദിക്കുന്നതിന് പകരം, അള്ളാഹുവേ എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് 1 കിലോ അരി തരണം എന്ന് പറയണം. അതുപോലെ അസുഖം വന്നാൽ അത് ഡോക്ടറെ അടുക്കൽ പോയി ചോദിക്കുന്നതിന് പകരം, അള്ളാഹുവേ എന്റെ രോഗം നീ മാറ്റണമെന്ന് ഇങ്ങനെ വാദിക്കുന്നവർ വാദിക്കേണ്ടി വരും. അപ്പോൾ ഭൗതികവും അഭൗതികവുമായ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്നാവുന്നത് പോലെ അള്ളാഹുവിന്റെ അമ്പിയ ഔലിയാക്കന്മാർ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് ഭൗതികവും അഭൗതികവുമായ കാര്യങ്ങളൊക്കെയും അവരോടും ചോദിക്കാമെന്നാണ്. അല്ലാതെ ഭൗതികവും അഭൗതികവും ഒക്കെ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം സ്മരിക്കേണ്ടതാണ്. ഇപ്പോൾ പറഞ്ഞു ഭൗതികവും അഭൗതികമായ കാര്യങ്ങൾ എല്ലാവരോടും ചോദിക്കാമെന്ന്. നേരത്തെ ഇബ്നു കസീറിൽ അദ്ദേഹം ഉദ്ധരിച്ചു അള്ളാഹുവിനോട് ഭൗതികവും അഭൗതികമായ കാര്യങ്ങൾ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടതെന്ന്. പിന്നെ ഇപ്പൊ എല്ലാവരോടും ചോദിക്കാമെന്ന്, ഇതൊരു ആശയ വൈരുദ്ധ്യമല്ലേ? അല്ല, ആശയ വൈരുദ്ധ്യമല്ല. നേരത്തെ പറഞ്ഞത് ഇബ്നു കസീറിന്റെ ഉൾപ്പെടെയുള്ള തഫ്സീറുകൾ ഇവിടെ നിന്ന് വായിച്ചത് ഏതർത്ഥത്തിലാണെന്ന പ്രാഥമിക ചിന്ത പോലും ചോദ്യകർത്താവിനുണ്ടായില്ല. ഇതാണ് വാസ്തവത്തിൽ വൈരുദ്ധ്യം. എല്ലാ കാര്യങ്ങളും ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നോട് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമായി ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള എല്ലാ മുഫസ്സിരീങ്ങളും കൊടുക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഭൗതികമായ കാര്യമാണെങ്കിലും അഭൗതികമായ കാര്യമാണെങ്കിലും സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ സഹായം അള്ളാഹുവേ നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. രോഗം വന്നാൽ ഡോക്ടറെ സമീപിച്ച് ഡോക്ടറെ രോഗം മാറ്റിത്തരണം എന്ന് പറയും. പക്ഷേ അത് അള്ളാഹുവേ നീ നിശ്ചയിച്ച ഒരു കാരണം എന്ന നിലയിൽ മാത്രമാണ്. അടിസ്ഥാനപരമായി ഞങ്ങൾ രോഗം മാറ്റുന്നവൻ എന്ന് വിശ്വസിക്കുന്നത് നിന്നെക്കുറിച്ച് മാത്രമാണ്. പിന്നെ ഡോക്ടറോ, ഡോക്ടർ നീ നിശ്ചയിച്ച ഒരു കാരണം മാത്രമാണ്. എനിക്ക് ഭക്ഷണം നൽകണമേ എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ അതിന്റെ അർത്ഥം സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ അടിസ്ഥാനപരമായ സഹായം ഭക്ഷണം അത് നിന്നിൽ നിന്ന് മാത്രമാണ്. അതേസമയം അതിന് കാരണമായി നീ നിശ്ചയിച്ച റേഷൻ കടയിലെ അരി വിതരണക്കാരനോട് ഞാൻ ചെന്നിട്ട് സഹായം ചോദിക്കും. അതിന്റെ അർത്ഥം എന്താണ്? സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമല്ലാത്ത അരിയാണ്
റേഷൻ കടക്കാരനോട് ചോദിക്കുന്നത്, അള്ളാഹുവിനോട് ചോദിക്കുന്നത് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ സഹായമാണ്. ഇതാണ് ഇബ്നു കസീറും അതുപോലെയുള്ള പണ്ഡിതന്മാരും പറഞ്ഞത്. എല്ലാവരോടും ചോദിക്കുന്ന സഹായം സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമല്ല, അള്ളാഹുവിനോട് ചോദിക്കുന്ന സഹായം സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് ഇബ്നു കസീർ പറഞ്ഞതിന്റെ അർത്ഥം സ്വയം കഴിവിൽ അധിഷ്ഠിതമായ നിലയിൽ, സ്വമദയ്യത്തിൽ അധിഷ്ഠിതമായ നിലയിൽ, സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ നിലയിൽ എല്ലാ ചെറുതും വലുതും ഭൗതികവും അഭൗതികവുമായ മുഴുവൻ സഹായങ്ങളും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. എന്നാൽ അതേ സഹായം തന്നെ ഞങ്ങൾ സൃഷ്ടികളോട് ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. അതെന്തുകൊണ്ടാണ്? നീ കഴിവ് കൊടുത്ത മഹാരഥന്മാരോട് ചോദിക്കാമെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സഹായങ്ങളും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞതിലുള്ള സഹായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ സഹായമാണ്. ഔലിയാക്കൾ, അമ്പിയാക്കൾ തുടങ്ങിയവരോടുള്ള അവരോട് സഹായം ചോദിക്കുന്നത്, ചോദിക്കും ചോദിക്കാം എന്ന് പറയുന്നതിലെ സഹായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമല്ലാത്ത സഹായമാണ്. അവരോട് സഹായം ചോദിക്കാം എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുമുണ്ട്.